റഷ്യ യുക്രൈൻ യുദ്ധത്തിനിടെ ഷെല്ലാക്രമണത്തിൽ മരിച്ച മലയാളി യുവാവ് സന്ദീപ് ചന്ദ്രന്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. ഒന്നര മാസത്തെ മാതാപിതാക്കളുടെ കാത്തിരിപ്പിനൊടുവിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ച മൃതദേഹം നോർക്ക ഉദ്യോഗസ്ഥരും ബന്ധുക്കളും ചേർന്നാണ് ഏറ്റുവാങ്ങിയത്. ഒന്നര മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ ചേതനയേറ്റ ശരീരമായാണ് സന്ദീപ് സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയെത്തിയത്. മകന്റെ മരണവാർത്തയറിഞ്ഞ ശേഷവും ഇതുവരെയും ദുഃഖമടക്കി പിടിച്ച പിതാവ് കാവുങ്കൽ ചന്ദ്രൻ പോലും ആ നിമിഷം നെഞ്ചുപൊട്ടി നിലവിളിച്ചു. മാതാവ് വത്സലയെയും സന്ദീപിന്റെ സഹോദരങ്ങളെയും ആശ്വസിപ്പിക്കാൻ ബന്ധുക്കളും സുഹൃത്തുക്കളും പ്രയാസപ്പെട്ടു. റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിൽ നിന്നും ഡൽഹിയിലെത്തിയ മൃതദേഹം ഇന്ന് പുലർച്ചെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയാണ് ബന്ധുക്കൾ ഏറ്റുവാങ്ങിയത്. നോർക്ക ഉദ്യോഗസ്ഥരും എംബസി അധികൃതരും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം കൈമാറി. നോർക്ക ഏർപ്പെടുത്തിയ പ്രത്യേക ആംബുലൻസിൽ വിലാപയാത്രയായാണ് മൃതദേഹം വീട്ടിലെത്തിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധികളായി മന്ത്രി കെ രാജനും ജില്ലാ കളക്ടർ അർജുൻ പണ്ഡിനും തൃക്കൂരിലെ വീട്ടിലെത്തി സന്ദീപിന് അന്തിമോപചാരം അർപ്പിച്ചു. റഷ്യയിൽ ഓൾറെഡി യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഏകദേശം ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സന്ദീപിൻ്റെ ബോഡി ഇങ്ങോട്ട് കൊണ്ടുവരാൻ സാധിച്ചു. സാധാരണഗതിയിൽ മുമ്പുണ്ടായ ഇൻസിഡൻസിൽ ഏകദേശം 3 മാസത്തിൻ്റെ മേലെയാണ് ഇങ്ങനെ ഉണ്ടാകുന്ന ഇൻസിഡൻസിൽ കൊണ്ടുവരാൻ ഉണ്ടാവുന്ന സമയം. സന്ദീപിനൊപ്പം റഷ്യയിലെത്തി കൂലിപ്പട്ടാളത്തിൽ ചേർന്ന റെനിൽ തോമസ്, സന്തോഷ് ഷൺമുഖൻ എന്നിവരും റഷ്യയിലെ പട്ടാള ക്യാമ്പിൽ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്ന ബിനിൽ ബാബു, ജെയിൻ കുര്യൻ എന്നിവരുടെ ബന്ധുക്കളും സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ തൃക്കൂരിലെത്തിയിരുന്നു. രാവിലെ 7 മണിയോടെ വീട്ടിലെത്തിച്ച മൃതദേഹത്തിൽ 100 കണക്കിന് നാട്ടുകാരും രാഷ്ട്രീയ സാമുദായിക രംഗത്തു നിന്നുള്ളവരും അന്തിമോപചാരം അർപ്പിച്ചു. പൂജാകർമ്മങ്ങൾ പൂർത്തീകരിച്ച വടൂക്കര പൊതുശ്മശാനത്തിൽ നടന്ന സംസ്കാര ചടങ്ങുകൾക്കൊടുവിൽ സന്ദീപിന്റെ അനിയൻ സംഗീതാണ് ചിതയ്ക്ക് തീ കൊളുത്തിയത്. അമൃത ന്യൂസ്, തൃശ്ശൂർ.